ഹായ് ഫ്രണ്ട്സ് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ശിവാസ് വേൾഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ് എന്ന് പറഞ്ഞാൽ പൂക്കളും പൂന്തോട്ടവുമായി റിലേറ്റ് ചെയ്തിട്ടൊരു വീഡിയോ ആണ് ഈ ഒരു ലോക്ക്ഡൌൺ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ആളുകള് ഫോക്കസ് ചെയ്യുന്നത് ഗാർഡൻ ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അപ്പൊ നമുക്കറിയാം ഒരു വീട്ടിലൊരു പൂന്തോട്ടം ആഗ്രഹിക്കാത്ത ആരാണുള്ളത് അല്ലെ ഇപ്പോൾ പുറത്തേക്ക് പോകുകയാണെങ്കിൽ പോലും നമ്മുടെ വീട്ടിലൊരു ഗാർഡൻ ഇല്ലെങ്കിൽ പോലും ഈ നമ്മൾ ചുറ്റുവട്ടങ്ങളിലൊക്കെ ഓരോ വീടുകൾ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കാണുമ്പോൾ നമ്മളുടെ കണ്ണ് അറിയാതെ എങ്കിലും ഒന്ന് പാളി നോക്കാറില്ലേ അപ്പോൾ അത് ഏറ്റവും കൂടുതൽ നമ്മൾ സെലക്ട് ചെയ്യുന്നത് ഒന്നുകിൽ ഏതെങ്കിലും വീടുകളിൽ നിന്ന് സ്റ്റെംസ് ഒക്കെ വാങ്ങിച്ചുകൊണ്ട് പോവുക അങ്ങനെയൊക്കെയാണ് അതല്ലെന്നുണ്ടെങ്കിൽ ചെടികളൊക്കെ വാങ്ങിച്ച് നമ്മൾ ഷോപ്പ്സുകളിലൊക്കെ പോയിട്ട് നഴ്സറികളിൽ നിന്നൊക്കെ ചെടികൾ പർച്ചേസ് ചെയ്തൊക്കെയാണ് നമ്മുടെ വീട്ടിലേക്കുള്ള ഗാർഡൻ സെറ്റ് ചെയ്യുന്നത് അത്തരത്തിൽ നമ്മുടെ അടുത്താനുള്ള എരുവയിൽ തന്നെ തൊട്ടടുത്താണ് എരുവ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന് തൊട്ടടുത്തായിട്ട് തന്നെ ഒരു ചെറിയൊരു നഴ്സറി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് വളരെ ന്യായമായ വിലയ്ക്ക് നമുക്ക് ചെടികളൊക്കെ തന്നെ ഇവിടുന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു അപ്പൊ വളരെ യാദർച്ഛികമായിട്ടാണ് ഇങ്ങനെ ഒരു പുതിയ ഒരു സംരംഭം തുടങ്ങുന്നത് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടത് അപ്പൊ നമ്മൾ ജസ്റ്റ് ഒന്ന് അതിന്റെ റേറ്റ് കയറിയാൻ വേണ്ടി നോക്കിയായിരുന്നു അപ്പൊ ആദ്യം നമുക്ക് ഔതുകം തോന്നിയാണ്ടാണ് പച്ച കളറിലെ റോസ കണ്ടല്ലേ പച്ച പച്ചക്കളറില് ഒരു സ്പെഷ്യൽ അട്രാക്ഷൻ അല്ലേ അപ്പൊ ഈ പച്ച പച്ചക്കളറിലെ റോസാപ്പൂവ് അതുപോലെ തന്നെ ഒരേ സ്റ്റെമ്മിൽ തന്നെ ഒരുപാട് റോസാ പൂക്കൾ വരുന്ന ചെറിയ ചെറിയ റോസാ പൂക്കൾ വരുന്ന ബഡിങ് റോസസുകൾ അതുപോലെ തന്നെ അല്പം പലിപ്പം കൂടി തരത്തിലുള്ള റോസുകൾ അതുപോലെ ബോളറാലിയ അങ്ങനെ തുടങ്ങി പൂക്കൾ ഉണ്ടാകുന്ന ചെടികളും അതുപോലെ തന്നെ പൂക്കാതെ ഇലകളായിട്ട് തന്നെ നിൽക്കുന്ന ചെടികളൊക്കെ ഒരുപാട് ഉണ്ടായിരുന്നു ഇപ്പൊ ബോളാലിയൊക്കെ ഇപ്പൊ നമ്മളുടെ സ്ഥിരം വീടുകളിലെ ഒരു നിത്യ കാഴ്ച തന്നെയാണ് അതുപോലെ തന്നെ വെർട്ടിക്കൽ ഗാർഡൻ ആവശ്യമാകുന്ന രീതിയിലുള്ള ചെടികളും ഉണ്ടായിരുന്നു അപ്പൊ ഈ റോഡിന്റെ രണ്ട് വശങ്ങളിലായിട്ടും വലിയൊരു ഷോപ്പാക്കി മാറ്റിയിട്ടില്ലായിരുന്നു റോഡിന്റെ രണ്ട് വശങ്ങളിലായിട്ട് ഫുട്പാത്തിൽ ഒക്കെ തന്നെ അറേഞ്ച് ചെയ്തു വെക്കുന്ന ഒരു പാറ്റേണിലാണ് ചെടികളൊക്കെ തന്നെ വിന്യസിച്ചിട്ടുള്ളത് ആ കൂട്ടത്തിൽ നല്ല ഭംഗിയുള്ള തെറ്റികളുണ്ട് പല കളറിലുള്ള തെറ്റിയുണ്ട് ആ തെറ്റിയുടെ ചെടികളൊക്കെ നിപ്പുണ്ട് പക്ഷെ നമുക്കതിലെ പൂക്കളൊന്നും ആയിട്ടില്ല അതുകൊണ്ടാണ് കാണിക്കാഞ്ഞത് പിന്നെ ഡിഫറെന്റ് കളേഴ്സിലുള്ള റോസസ് ഉണ്ട് ഇപ്പൊ വൈറ്റ് റോസ് ഉണ്ട് റെഡ് യെല്ലോ അങ്ങനെ തുടങ്ങി വ്യത്യസ്തങ്ങളായിട്ടുള്ള റോസസുകളൊക്കെയുണ്ട് വളരെ ലോ ബഡ്ജറ്റാണ് ഇരുപത്തിയഞ്ച് മുപ്പത് മുപ്പത്തി അഞ്ച് അൻപത് അത്രയും റേഞ്ചിലൊക്കെയാണ് റോസാ ചെടികളുടെ ഒരു വാല്യൂ എന്ന് പറയുന്നത് പിന്നെ നമ്മുടെ ഗാർഡനെ മനോഹരമാക്കുന്ന മറ്റ് ഡിഫറെന്റ് പാറ്റേണിലുള്ള ഒരുപാട് ചെടികളുണ്ട് എല്ലാം നമുക്ക് വളരെ ന്യായമായ വിലയ്ക്ക് തന്നെ വാങ്ങിക്കാൻ പറ്റുന്നതായിരുന്നു അപ്പോൾ ഇത്തരം ചെടികളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ഗാർഡൻസ് ഒക്കെ നമുക്ക് അടിപൊളിയാക്കി എടുക്കാൻ പറ്റും ഇത് മാത്രമല്ല ഇതിന്റെ ഒരു ചെറിയ സ്റ്റെം കിട്ടി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സ്റ്റെമ്മിൽ നിന്ന് തന്നെ ഒരുപാട് ചെടികളൊക്കെ തന്നെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും ഒരു ചെടി വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ചെടികളുടെ വാങ്ങിക്കുന്ന പൈസ നമുക്ക് ലാഭിക്കാൻ പറ്റും ഒറ്റ ചെടിയിൽ നിന്ന് തന്നെ നമുക്ക് ഡിഫറൻസ് ആയിട്ടുള്ള സ്റ്റെംസുകൾ മാറ്റി നട്ട് ഒരുപാട് ചെടികളാക്കി നമുക്ക് ഒരു നല്ല ഗാർഡൻ ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും പ്രത്യേകിച്ചും റോസസ് ഒക്കെ എന്ന് വെച്ചാൽ ഈ സ്മോൾ കൈൻഡ്സ് ഓഫ് റോസസ് ആണെങ്കിൽ നല്ല രസമായിരിക്കും പിന്നെ ഇലച്ചെടികളിൽ തന്നെ ഒരുപാട് വ്യത്യസ്തതയുണ്ടല്ലോ പിന്നെ ഈ ഒരു ചെടി വളരെ വ്യത്യസ്തമായിട്ട് എനിക്ക് ഫീൽ ചെയ്തൊരു ചെടിയായിരുന്നു എനിക്ക് ആക്ച്വലായിട്ട് ഇതിന്റെ പേരെനിക്കറിയില്ല ഞാൻ ഈ ഗാർഡന്റെ വീഡിയോ കണ്ടപ്പോൾ ഉള്ളൂ ഈ ഒരു ഫ്ളവർ എന്ന് വെച്ചാൽ ഭയങ്കര അട്രാക്റ്റീവ് തോന്നിയാണ് അതിന്റെ തന്നെ ഡിഫറൻസ് കളർ ഡിഫറെന്റ് ആയിട്ടുള്ള കളേഴ്സ് ഉണ്ടായിരുന്നു റെഡ് ഉണ്ടായിരുന്നു റെഡിൽ തന്നെ എന്തെങ്കിലും വേരിയേഷൻസ് റെഡിൽ വൈറ്റ് വരുന്നുണ്ട് ക്രീമി ടെക്സ്ചർ വരുന്നുണ്ട് അതുപോലെ തന്നെ പർപ്പിൾ വരുന്നുണ്ട് പർപ്പിൾ റെഡ് കോമ്പിനേഷൻ വരുന്നുണ്ട് പർപ്പിൾ വൈറ്റ് കോമ്പിനേഷൻസ് ആൻഡ് പിങ്ക് കോമ്പിനേഷൻസ് അങ്ങനെ ഡിഫറെന്റ് കളേഴ്സുള്ള ഒരു കോമ്പിനേഷൻസ് വരുന്നുണ്ട് ഇതന്നെ നമുക്ക് ബഡ് ചെയ്തും വ്യത്യസ്തമായിട്ടുള്ള കളേഴ്സ് ഒക്കെ ക്രിയേറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ ഉള്ളൂ ഇതിന്റെ റെഡ് കളറും പർപ്പിൾ കളറും കൂടി നമുക്ക് ബഡ് ചെയ്യാന്നുണ്ടെങ്കിൽ മറ്റൊരു കളറിലേക്ക് നമുക്ക് പുതിയ പുതിയ ചെടികൾ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും ഇതൊക്കെ ഒരു തേർട്ടി ടു ഫിഫ്റ്റി റേഞ്ചിലൊക്കെ വരുന്ന ചെടികളാണ് അതുപോലെ തന്നെ ഇവിടെ തന്നെ നമുക്ക് അഫോർഡബിൾ പ്രൈസിൽ ചെടിച്ചട്ടികളും വാങ്ങിക്കാൻ കിട്ടുന്നുണ്ടായിരുന്നു ഒരു നൂറ് രൂപയ്ക്ക് നാല് ചട്ടി അല്ലെങ്കിൽ ട്വന്റി ട്വന്റി ഫൈവ് റുപ്പീസിനൊക്കെ പറ്റുന്ന രീതിയിൽ അഫോർഡബിൾ ആയിട്ടുള്ള ഹാങ്ങിങ് ചട്ടികളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഈ ഒരു ചെടി നമ്മൾ വലിയ മരങ്ങളിലാണ് ഇങ്ങനെ ഒരു പൂവ് നമ്മൾ കാണാറുള്ളത് കൂടുതലും ഈ ഒരു കോളാമ്പി ടെക്സ്റ്ററിലൊക്കെ വരുന്നത് പക്ഷെ ഇതൊരു ബുഷ് പാറ്റേൺ ആയിട്ട് നിൽക്കുന്നതായിട്ട് നമുക്ക് ഇതിൽ കാണാൻ പറ്റുന്നത് മിക്കവാറും വലിയ മരങ്ങളായിട്ട് കാണുന്ന നമ്മൾ പൊതുവേ കണ്ടുശീലിച്ചിട്ടുള്ള പല ചെടികളും ഒരു ബോൺസായി പാറ്റേൺ നമുക്കിവിടെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു ഇപ്പൊ ഈ കാണുന്ന ഈ യെല്ലോ ഫ്ലവേഴ്സിൽ കളിച്ചിരിക്കുന്ന ഈ ചെടി തന്നെ നമ്മൾ ഒരു വലിയ അത്യാവശ്യം നല്ല ടെക്സ്ചർ വലിപ്പമുള്ള ഒരു മരത്തിൽ നിൽക്കുന്നതായിട്ടാണ് കണ്ടിട്ടുള്ളത് പക്ഷെ ഇത്ര ബോൺസായി രൂപത്തിൽ ഞാൻ ഫസ്റ്റ് ടൈം ആണ് കാണുന്നത് കേട്ടോ നിങ്ങൾക്ക് ഒരുപാട് പേര് കണ്ടിട്ടുണ്ടായിരിക്കാം മേ ഞാൻ ഫസ്റ്റ് ടൈം ആണ് ഈ ഒരു ബോൺസായി പാറ്റേണിൽ ഇത് കാണുന്നത് കൂടാതെ നമ്മൾക്ക് അത്യാവശ്യം ഒരു മിനിയേച്ചർ പാറ്റേണിലുള്ള ഒരു ചെറിയ ഗാർഡൻ സെറ്റ് ചെയ്യാൻ വേണ്ടുന്ന എല്ലാ തരത്തിലുള്ള അത്യാവശ്യം വേണ്ടുന്ന എല്ലാ കളക്ഷൻസും ഇവിടെ തന്നെ ഉണ്ടായിരുന്നു അപ്പൊ ഒരു സമയത്ത് ഏറ്റവും കൂടുതലും ആളുകൾ ഗാർഡനിങ്ങിലൊക്കെ ഒരുപാട് ഫോക്കസ് ചെയ്യുന്നുണ്ട് ഇപ്പൊ വലിയ വലിയ ഓർക്കിഡ്സ് അങ്ങനെയൊക്കെയുള്ള നമുക്ക് പറ്റില്ല കൂടുതൽ ആളുകൾക്കും അതൊന്നും കൂടുതൽ അഫോർഡ് ചെയ്യാൻ സാധാരണ ജനങ്ങൾക്കൊന്നും ഒരു ഓർക്കിഡ് തോട്ടം ഉണ്ടാക്കാനോ ഒക്കെ റിസ്ക് ആയിട്ടുള്ള കാര്യമായിരിക്കും പക്ഷേ ഒരു സാധാരണക്കാരന് കൂടുതൽ അട്രാക്റ്റീവ് തോന്നാൻ പറ്റുന്ന വീടുകളിൽ ഒരു ഗാർഡൻ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ ചെടികളും ഒക്കെ നമുക്ക് ഭയങ്കര അഫോർഡബിൾ പ്രൈസിൽ വാങ്ങിച്ചിട്ട് നമുക്കൊരു ഗാർഡൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും അത്യാവശ്യം ഒരു മിറ്റ ഒരു വളരെ കുറഞ്ഞ സ്ഥലം ഉണ്ടെങ്കിൽ നമുക്ക് വളരെ ഭംഗിയായിട്ട് തന്നെ ഈ ലീഫ് പ്ലാന്റ്സ് ഒക്കെ നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും ഈ ഒരു ലീഫ് പ്ലാന്റ്സ് എന്നൊക്കെ പറയുമ്പം പൂ കളിക്കുന്നില്ലെന്നേ ഉള്ളൂ അതൊഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഗാർഡൻസിനെ ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പാറ്റേണിലുള്ള ചെടികളൊക്കെ തന്നെയാണ് അപ്പൊ അത് ഡിഫറന്റ് കളേഴ്സ് ഉണ്ട് ഗ്രീനിഷ് കളർ തന്നെയല്ല അല്ല വ്യത്യസ്തങ്ങളായിട്ടുള്ള കളേഴ്സ് ഉണ്ട് ഗ്രീനിൽ തന്നെ റെഡ് കോമ്പിനേഷൻസ് വരുന്നുണ്ട് പർപ്പിൾ ലീവ്സ് വരുന്നുണ്ട് അങ്ങനെ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് നമ്മുടെ ലീഫിന്റെ കോമ്പിനേഷൻസ് വരുന്നുണ്ട് പിന്നെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ചെമ്പരത്തികളുണ്ട് ചെമ്പരത്തി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാവല്ലോ പല കളേഴ്സിലുള്ള ചെമ്പരത്തി ഉണ്ട് പല ലെയേഴ്സ് ആയിട്ട് വരുന്ന ചെമ്പരത്തിസ് ഉണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ലീഫ് പ്ലാന്റ്സും അല്ലെങ്കിൽ ഫ്ലവറിംഗ് പ്ലാന്റ്സും ഒക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെ ലോ കോസ്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ വീടുകളിൽ ഭംഗിയായിട്ടുള്ള ഒരു ഗാർഡൻ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും ഇപ്പം ഈ ഒരു ലീഫ് പ്ലാന്റ്സ് ഒക്കെ കാണുമ്പോൾ നമുക്ക് പൈൻ മരങ്ങളുടെ ഒക്കെ ആ ഒരു ടെക്സ്ചർ ഫീൽ ചെയ്യുന്ന രീതിയിലുള്ള ഇതൊക്കെയാണ് നല്ല രസമുണ്ട് കാണാൻ അതുപോലെ തന്നെ മുന്തിരിച്ചെടികളൊക്കെ ഉണ്ട് നമ്മുടെ വീടുകളിൽ ഏറ്റവും കൂടുതൽ ഇപ്പം നമ്മുടെ നാട്ടിൽ വളരെ സുലഭമായിട്ട് മുന്തിരി കളിക്കുന്നുണ്ട് പിന്നെ മുല്ല മുല്ലയെന്ന് വെച്ചാൽ നമുക്ക് നിത്യ ഒരു കാഴ്ചയാണ് പക്ഷെ കോമൺലി നമ്മൾ കണ്ടുവരുന്ന വെച്ചാൽ മുല്ല പ്രത്യേകിച്ച് ആൺകുട്ടികളൊക്കെ ഉള്ള വീടുകളിൽ ഇഷ്ടം പോലെ മുല്ല പൂത്തേക്കുന്ന കാണാറുണ്ട് പെൺകുട്ടികളുള്ള വീടുകളിൽ എന്നാൽ നമ്മുടെ കമ്പാരറ്റീവ്ലി വളരെ കുറച്ചേ കാണാൻ ഞാൻ കണ്ടിട്ടുള്ളൂ പക്ഷെ ബോയ്സ് ഒക്കെ ഉള്ള വീട്ടിൽ ഇഷ്ടം പോലെ പൂത്തേക്കുന്ന കാണാം പിന്നെ ചെമ്പരത്തി എന്ന് പറയുമ്പോൾ നല്ല ഭംഗിയുള്ള ചെമ്പരത്തികളുണ്ട് കേട്ടോ നമ്മുടെ വീട്ടിൽ ചെമ്പരത്തി തന്നെ വെച്ച് നമുക്ക് നല്ലൊരു തോട്ടം സെറ്റ് ചെയ്യാൻ പറ്റും റെഡിന്റെ തന്നെ ഒരു സെഗ്മെന്റ് ആക്കാൻ പറ്റും പർപ്പിൾ കളർ വേറൊരു സെഗ്മെന്റ് പിങ്ക് വേറെ സെഗ്മെന്റ് അങ്ങനെ ചെമ്പരത്തി മാത്രം വെച്ച് തന്നെ നമുക്ക് അടിപൊളി ഗാർഡൻ സെറ്റ് ചെയ്യാൻ പറ്റും അതൊക്കെ വളരെ ലോ കോസ്റ്റ് ആയിട്ട് നമുക്ക് വാങ്ങിക്കാൻ പറ്റും പിന്നെ അരളി അരളി അശോക അരളി ഉണ്ട് അതിൽ തന്നെ യെല്ലോ കളർ വരുന്നുണ്ട് ലൈറ്റിഷ് ബ്ലൂ കളർ വരുന്നുണ്ട് അപ്പം ഡിഫറെന്റ് കളേഴ്സിൽ നമുക്ക് അരളിയും നമുക്കൊരു വേണ്ടി മേക്ക് ചെയ്യാൻ പറ്റും ഒരു നോർമൽ ഒരു ഗാർഡൻ മേക്കിങ്ങിന് പിന്നെ റോസസ് ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒന്ന് തന്നെയാണ് പന്നീർ റോസസ് എന്ന് പറയുമ്പം കൂടുതൽ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒന്നു തന്നെയാണ് അത് ആർക്കും ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു നമ്മളെന്താണ് ഗാർഡനിലെ ഏറ്റവും എന്താ പറയുന്ന ക്യൂൻ ഓഫ് ദ ഫ്ലവേഴ്സ് എന്ന് തന്നെ പറയാൻ പറ്റും അപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള റോസസ് ഉണ്ട് യെല്ലോ റോസ് നമുക്കും ഇത് സെൽഫായിട്ട് ബഡ് ചെയ്യാൻ പറ്റുമല്ലോ നമ്മുടെ വീടുകളിൽ ഈ റോസസ് ഒക്കെ തന്നെ നമുക്ക് സെൽഫ് ബഡ്ഡിങ് നടത്താവുന്നേ ഉള്ളൂ ഡിഫറെന്റ് കൈൻഡ്സ് ഡിഫറെന്റ് കളേഴ്സിലുള്ള റോസസ് ഒക്കെ നമുക്ക് നമുക്ക് ബഡ് ചെയ്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും പിന്നെ ഏറ്റവും കൂടുതലും ഈ ഒരു കാലത്ത് ആളുകൾ ഗാർഡൻ ബ്യൂട്ടിഫുൾ ആക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് ലീഫി പ്ലാന്റ്സ് ആണ് ഇപ്പൊ ഫ്ളവറിംഗ് പ്ലാന്റ്സിനേക്കാൾ കൂടുതലും മോസ്റ്റ് അട്രാക്റ്റീവ് ആയിട്ടുള്ളത് ലീഫി പ്ലാന്റ്സ് ആയതുകൊണ്ട് തന്നെ കൂടുതൽ ആൾക്കാരും അതിലേക്കാണ് ഇപ്പൊ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുള്ളത് ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് തന്നെ അറൌണ്ട് ഒരു ഈവനിങ് സിക്സ് തേർട്ടിക്ക് ശേഷമാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ക്വാളിറ്റി ഒരു വീഡിയോയിൽ കിട്ടണമെന്നുണ്ടായിരിക്കില്ല പക്ഷെ ഈ കാണിക്കുന്ന വിഷ്വൽസിനേക്കാളും വളരെ ബ്യൂട്ടിഫുൾ ആണ് ഈ ഒരു ഈ ഫ്ലവർ നേരിട്ട് കാണുന്നത് വളരെ ഭംഗിയുള്ള ചെടികൾ തന്നെയാണ് ഒരു സന്ധ്യ മയങ്ങിയതിന് ശേഷമാണ് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ആ ഒരു ആ ചെടിയുടെ ആ ഒരു കറക്റ്റായിട്ടുള്ള ഒരു ഭംഗി എനിക്ക് എത്രമാത്രം ക്യാപ്ചർ ചെയ്യാൻ പറ്റി പറ്റിയിട്ടുണ്ട് എന്ന് എനിക്ക് പറയാൻ കഴിയുന്നില്ല എന്നാലും ഈ ഒരു ലൈവായിട്ട് നമ്മളൊരു പകൽ സമയത്ത് കാണുമ്പോൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ചെടികളാണ് ഇതെല്ലാം തന്നെ ഈ ഒരു ചെടിയെക്കുറിച്ച് നമ്മൾ നേരത്തെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു വളരെ അട്രാക്റ്റീവ് ആയിട്ട് തോന്നുന്ന ഒരു നമ്മുടെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഇത് നമ്മുടെ ഗാർഡനെ കൂടുതൽ ബ്യൂട്ടിഫുൾ ആക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഒരു ചെടിയാണിത് ഇതിന് അതിന്റെ ആ ഒരു ടെക്സ്ചർ കണ്ടില്ലേ ഒരു ചെടി ആ ഒരു ലീഫിന് വരുന്നത് ഇപ്പോൾ ഒരേ ഒരു സ്റ്റെമ്മിൽ നിന്ന് തന്നെ ഒരുപാട് ലീവ്സൊക്കെ വന്നിട്ട് അതിങ്ങനെ പൊട്ടിക്കിളിച്ച് പൊട്ടിക്കിളിച്ച് ഒരുപാട് പൂക്കൾ ഒരു സ്റ്റെ ഒരു ചെടിയിൽ നിന്ന് തന്നെ നമുക്ക് അറൌണ്ട് ഒരു ടെൻ ടു ഫിഫ്റ്റീൻ ഫ്ലവേഴ്സ് ഒക്കെ തന്നെ കാണും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ഫീൽ ചെയ്യുന്നതാണ് പിന്നെ ഈ ചെടിച്ചട്ടിക്ക് ഈ വേണ്ടുന്ന ചെടിച്ചട്ടി വളരെ ലോ കോസ്റ്റായിട്ട് നമുക്ക് തന്നെ വാങ്ങിക്കാൻ പറ്റും നൂറു രൂപയ്ക്ക് നാലും അഞ്ചും ഒക്കെ വാങ്ങിക്കാൻ പറ്റും പിന്നെ ഒരു പ്ലാസ്റ്റിക് റൗണ്ട് പോലെ വരുന്നത് നമുക്ക് ഈ ബോൾസിലൊക്കെ ആണിയൊക്കെ അറച്ചിട്ട് ഓർക്കിഡ്സൊക്കെ തൊണ്ടൊക്കെ നിറച്ച് ഓർക്കിഡ്സൊക്കെ തന്നെ നമുക്ക് വെക്കാൻ പറ്റും പിന്നെ ഹാങ്ങിങ് പ്ലാന്റ്സിനൊക്കെ വേണ്ടിയിട്ടാണ് കൂടുതലും ഇത്തരം ചട്ടികൾ യൂസ് ചെയ്യുന്നത് ഇപ്പൊ ഈ ഒരു ചട്ടികളുടെ മറ്റൊരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നെ ഫ്ലവർ പോട്ട് മേക്ക് ചെയ്യാൻ പറ്റും പിന്നെ ഇവിടെ വ്യത്യസ്തങ്ങളായിട്ടുള്ള വളം ഏതൊക്കെ ചെടികൾക്ക് ഏതൊക്കെ വളം വേണം അതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻസ് അവർ നമുക്ക് തരുന്നുണ്ട് അതുപോലെ തന്നെ വളവും അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസും നമുക്ക് കിട്ടുന്നുണ്ട് പിന്നെ ലീഫി പ്ലാന്റ്സ് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ തന്നെ പറഞ്ഞല്ലോ വളരെ വ്യത്യസ്തമായിട്ടുള്ള ലീഫി പ്ലാന്റ്സ് ഉണ്ട് അപ്പോൾ ഈ നമ്മുടെ നാട്ടിലുള്ള ആളുകൾക്ക് ഒരുപക്ഷെ സംശയം തോന്നാം ഇത് എവിടെയായിരിക്കും അപ്പൊ അവർക്കേണ്ടി ഞാൻ പറയാനുള്ളത് വളരെ അടുത്താണ് നമ്മുടെ കായംകുളം നിയർ കായംകുളമാണ് ആണ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന്റെ അടുത്ത് തന്നെയാണ് കായംകുളത്ത് വരുന്ന ആർക്കും ഈ അടുത്തേക്ക് വരാൻ ഒരു അറൌണ്ട് ഒരു ടു ത്രീ കിലോമീറ്റേഴ്സിന്റെ ഉള്ളിൽ തന്നെയാണ് അപ്പൊ ഇവിടെ വന്ന് പർച്ചേസ് ചെയ്യുന്ന ആൾക്കാർ ഇപ്പം ഈ കൊറോണ സീസണൊക്കെ കാരണം ആർക്കും പുറത്തേക്ക് വരാൻ പറ്റില്ലെന്ന് അറിയാം അതുകൊണ്ട് നമ്മുടെ നിയറസ്റ്റ് പ്ലേസിലുള്ള ആളുകൾക്ക് അറിയാൻ വയ്യാത്തവരായിട്ട് ഉള്ളവർക്ക് വേണ്ടി ഈ പറയുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ തൊട്ടടുത്തൊരു ഷോപ്പ് തുടങ്ങിയിട്ടുള്ള കാര്യം മേ ബി ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർക്കൊരു ഹെൽപ്പ്ഫുൾ ആവട്ടെ എന്ന് കരുതി പറഞ്ഞു തന്നെയുള്ളൂ അപ്പോൾ വീട്ടിൽ അതിമനോഹരമായിട്ടുള്ള ഒരു ഗാർഡൻ മേക്ക് ചെയ്യണമെന്നാണ് നിങ്ങളുടെ ആഗ്രഹമെങ്കിൽ നമ്മളുടെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന രീതിയിൽ മനോഹരമായിട്ടുള്ള ഇത്തരം ചെടികളൊക്കെ തന്നെ പർച്ചേസ് ചെയ്ത് തന്നെ നല്ല മനോഹരമായിട്ടുള്ള ഗാർഡൻ നമുക്ക് മേക്ക് ചെയ്യാൻ പറ്റും ഒരുപാട് കോസ്റ്റ്ലി ആയിട്ടുള്ള പ്ലാന്റ്സ് വാങ്ങിച്ചിട്ട് ഒരുപാട് കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ടൊരിക്കലും ഗാർഡൻ മേക്ക് ചെയ്യാൻ നിൽക്കരുത് നമുക്ക് തന്നെ സെൽഫായിട്ട് ഇതിന്റെ ഫ്ലവറിംഗ് പോർട്സുകളൊക്കെ തന്നെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും കുറച്ച് സിമെന്റ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ ചെറിയ അതിന്റെ പോട്ടുകളും മോൾഡുകളും ഒക്കെ വാങ്ങിച്ച് മനോഹരമായിട്ടുള്ള രീതിയിൽ സിമെന്റ് പോട്ട്സ് ഒക്കെ വാങ്ങിച്ച് നമ്മുടെ ക്രിയേറ്റീവ് ഐഡിയയ്ക്ക് അനുസരിച്ച് പെയിന്റ് ചെയ്ത് നമുക്ക് ഗാർഡൻ സെറ്റ് ചെയ്യാൻ പറ്റും അപ്പൊ അഫോർഡബിൾ പ്രൈസിലുള്ള ഇത്തരം റോസസുകള് ജാസ്മിൻസ് അങ്ങനെയുള്ള നമ്മുടെ നാട്ടിൻപുറത്തിന്റെ ഐശ്വര്യവും സമൃദ്ധിയും കാത്തു സംരക്ഷിക്കുന്ന അല്ലെങ്കിൽ ഗാർഡൻസിന് കൂടുതൽ ബ്യൂട്ടിഫുൾ ആക്കുന്ന ഇത്തരം ചെടികളൊക്കെ തന്നെ പർച്ചേസ് ചെയ്ത് ഈ ഒരു കാലയളവിൽ വീടുകളിൽ അടിപൊളി ഗാർഡൻ ക്രിയേറ്റ് ചെയ്യാൻ എല്ലാവരും ശ്രമിക്കുക ഈ ഒരു കാലഘട്ടം മാക്സിമം യൂട്ടിലൈസ് ആയിട്ട് നമ്മുടെ വീടും നമ്മുടെ പരിസരവും ഒക്കെ തന്നെ ഭംഗിയായിട്ട് ഒരു ഗാർഡനിങ് ഉണ്ടാക്കാനുള്ള ശ്രമം എല്ലാവരും ഇപ്പൊ തുടങ്ങിയിട്ടുണ്ടെന്ന് അറിയാം അങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയിലുള്ള ആശംസകൾ നേരികയാണ് അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്യാമെങ്കിൽ ഞാൻ ഫ്യൂച്ചറിൽ ഇടുന്ന എല്ലാ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് മുടങ്ങാതെ കിട്ടും അപ്പോൾ ഓൾ എന്ന ബട്ടൺ എനേബിൾ ചെയ്യാൻ ആരും തന്നെ മറക്കരുത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇത്തരം അടിപൊളി വീഡിയോസുമായി വീണ്ടും ഞാൻ വരുന്നതായിരിക്കും പ്രകൃതിയേയും പൂക്കളെയും ഒക്കെ ഇഷ്ടപ്പെടുന്ന ആളുകളാണ് നിങ്ങൾ എല്ലാവരും എനിക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുകയാണ് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ വിലപ്പെട്ട കമന്റുകൾ തരാനും മറക്കരുത് നിങ്ങളുടെ മനസ്സിലുള്ള അഭിപ്രായം എന്താണോ അത് ഈ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തീർച്ചയായിട്ടും അതിനുള്ള മറുപടി ഞാൻ തരുന്നതായിരിക്കും ചെടികളെക്കുറിച്ചുള്ള കൂടുതൽ ഇൻഫർമേഷൻസ് വരുന്ന വീഡിയോസിലുണ്ടായിരിക്കും പുതിയ പുതിയ സ്റ്റോക്കുകളൊക്കെ തന്നെ വരുന്നുണ്ട് ആ ചെടികളെ കുറിച്ച് കൂടുതൽ അതിന്റെ പേരുകളും അതിന്റെ ഡീറ്റെയിൽസും ഒക്കെ തന്നെ വരുന്ന എപ്പിസോഡുകൾ നിങ്ങളോട് ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പൊ നിങ്ങൾ ഗാർഡൻ ബേസ് അടിസ്ഥാനമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ ഇനി അതിൻ്റെ കൂടുതൽ വശങ്ങളിലേക്കൊക്കെ കൂടുതൽ കാര്യങ്ങൾ ഏതൊക്കെ ചെടികൾ ഏതൊക്കെ ഫ്ളവറിങ് സീസണുകളിലാണ് വരുന്നത് എന്നുള്ള അത്യാദികളൊക്കെ തന്നെ വരുന്ന എപ്പിസോഡിൽ നമുക്ക് ഉടൻ തന്നെ പ്രതീക്ഷിക്കാം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് തുടർന്ന് അങ്ങോട്ടും നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വേണം അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ മറക്കാതിരിക്കുക എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനി അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും എന്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നല്ലൊരു ശുഭദിവസം നേരിടുകയാണ് ആൻഡ് താങ്ക് സോ മച്ച് ഫോർ Watching, guys, have a nice day and God bless you. Bye bye, and love you.